ഹായ് ഫ്രണ്ട്സ്, ലെൻസ് ആൻഡ് മീ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സർക്കാരിൻ്റെ സാമൂഹ്യക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റാണ്. കേരള സർക്കാരിൻ്റെ സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ക്ഷേമ പെൻഷനുകൾ മുടക്കം കൂടാതെ ലഭിക്കുവാൻ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്ന വ്യവസ്ഥ പ്രാബല്യത്തിൽ വരുത്തുകയാണ്. അഗ്രികൾച്ചറൽ ലേബർ പെൻഷൻ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ, ഇന്ദിരാഗാന്ധി നാഷണൽ ഡിസബിലിറ്റി പെൻഷൻ സ്കീം, പെൻഷൻ ഫോർ അൺമാരിഡ് വുമൺ എബവ് 50 ഇയേഴ്സ്, ഇന്ദിരാഗാന്ധി നാഷണൽ വിധവ പെൻഷൻ സ്കീം തുടങ്ങിയ സാമൂഹ്യക്ഷേമ പെൻഷൻകാർക്കെല്ലാം പുതിയ നിയമം ബാധകമായി വരും. ഇവയിലെല്ലാം കൂടി ഏകദേശം 52 ലക്ഷം ഗുണഭോക്താക്കളാണ് നിലവിലുള്ളത്. വാർഷിക വരുമാനം 1 ലക്ഷം രൂപ കവിയരുത് എന്ന നിയമം നേരത്തെ ഉണ്ടായിരുന്നതാണ്, എങ്കിലും അത് പ്രാബല്യത്തിൽ വരുത്തിയിരുന്നില്ല. സാമ്പത്തിക ശേഷി ഉള്ള വ്യക്തികൾ അനർഹമായ രീതിയിൽ പെൻഷൻ വാങ്ങുന്നു എന്ന പരാതിയിന്മേലാണ് ഈ പുതിയ നിയമം നടപ്പിലാക്കാൻ പോകുന്നത്. 2022 സെപ്റ്റംബർ 1 വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നതാണ്. തൊട്ടടുത്തുള്ള അക്ഷയ ജനസേവാ കേന്ദ്രങ്ങൾ വഴി വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാവുന്നതാണ്. റേഷൻ കാർഡ്, ആധാർ കാർഡ്, നികുതി രസീത് തുടങ്ങിയ രേഖകൾ കൈവശം കരുതാൻ മറക്കാതിരിക്കുക. വരുമാന സർട്ടിഫിക്കറ്റ് അതാത് വില്ലേജ് ഓഫീസറുടെ പക്കൽ നിന്നുമാണ് വാങ്ങേണ്ടത്. നേരിട്ടോ ഓൺലൈൻ വഴിയോ അത് വാങ്ങാവുന്നതാണ്. 2023 ഫെബ്രുവരി 28 വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവരുടെ പെൻഷൻ തടഞ്ഞ് വയ്ക്കുന്നതാണ്. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുവാൻ  6 മാസം സമയമുണ്ട്. 6 മാസത്തിനകം വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർ പദ്ധതിയിൽ നിന്നും പുറന്തള്ളപ്പെട്ട് പോകുന്നതാണ്. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇത്തരം വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. ഇത്തരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി ഉടൻ വരുന്നതാണ്. അതുവരെ ബൈ.